വിദ്യാഭ്യാസത്തിന്റെയും വികസനത്തിന്റെയും കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും അനുദിനം പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ എന്തിന് കഴിക്കുന്ന ആഹാരത്തിന്റെ പേരിൽ പോലും കൊലപാതകങ്ങൾ അരങ്ങേറുമ്പോൾ അതെല്ലാം മലയാളികളെ അതിശയിപ്പിക്കാറുണ്ട്. ഇനി കേരളീയരായ നാം അറിയേണ്ട ഒന്നുണ്ട്. കേരളത്തിൽ ഈ ഒരു മാസത്തിനിടെ ദുർമന്ത്രവാദത്തിന്റെ പേരിൽ മാത്രം നടന്നത് 4 മരണങ്ങളാണ്. നിലമ്പൂരിൽ അമ്മയും മകളും ആത്മഹത്യ ചെയ്തതും കൊല്ലത്ത് യുവതിയെ പട്ടിണിക്കിട്ട് കൊന്നതുമെല്ലാം ഇതേ ദുർമന്ത്രവാദത്തിന്റെ കരങ്ങൾ കൊണ്ടായിരുന്നു. ഇനി നമ്മൾ അറിയണം, മലയാളികളുടെ യുക്തിചിന്തയും വിശ്വാസവും ആത്മീയ ചിന്തകളും ദുർമന്ത്രവാദത്തിലേക്ക് വഴിമാറുന്നത് എന്തുകൊണ്ടാണ്? മലയാളി മാറേണ്ടത് എവിടെ നിന്നാണ്? ഇക്കഴിഞ്ഞ മാർച്ച് അവസാനത്തോടെയാണ് ഭർത്താവും ഭർതൃമാതാവും ചേർന്ന് കൊല്ലം സ്വദേശിനി തുഷാരയെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത്. ഭക്ഷണം ലഭിക്കാതെ ന്യൂമോണിയ ബാധിച്ചാണ് തുഷാര മരിക്കുന്നത്. മരിക്കുമ്പോൾ തുഷാരയുടെ ഭാരം വെറും 20 കിലോ. സ്ത്രീധനത്തെ ചൊല്ലിയായിരുന്നു ആദ്യഘട്ടത്തിൽ പീഡനമെങ്കിൽ പിന്നീടത് മന്ത്രവാദത്തിന്റെ പേരിൽ തുടരുകയായിരുന്നു. ഏതോ മന്ത്രവാദിയുടെ വാക്കുകൾക്ക് അനുസരിച്ചായിരുന്നു അത്രേ ആ കുടുംബത്തിന്റെ ജീവിതം. മന്ത്രവാദത്തിന്റെ പേരിൽ ക്രൂരമായി ഒരു മനുഷ്യനെ പീഡിപ്പിക്കുവാൻ ഒരുവന് കഴിയുക എന്നത് അതിശയിപ്പിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് സ്വദേശിയായ 8 വയസ്സുകാരൻ മരിച്ചതും കുടുംബത്തിന്റെ അന്ധത മൂലമായിരുന്നു. പേവിഷബാധയേറ്റ കുഞ്ഞിന് മതിയായ ചികിത്സ നൽകാൻ കൂട്ടാകാതെ നൂൽ ജപിച്ച് കെട്ടുന്നയാളെ സമീപിക്കുകയായിരുന്നു കുടുംബം. രോഗശാന്തിക്ക് ചികിത്സയല്ല പകരം പ്രാർത്ഥന മാത്രം മതിയെന്ന് ധരിക്കരുത്. പ്രാർത്ഥന മാനസിക ബലമാണ്. ഒരുവന്റെ ദൈവവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളാകുന്നിടത്ത് ഇതുപോലുള്ള ദുരിതങ്ങൾ വന്നു ഭവിക്കും. ഏറ്റവും ഒടുവിൽ വാർത്തകളിൽ ഇടം നേടിയ നെയ്യാറ്റിൻകര ആത്മഹത്യയെയും ഒരു തരത്തിൽ കൊലപാതകമെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ആ അമ്മയെയും മകളെയും ആത്മഹത്യ ചെയ്യാൻ ഒരു തരത്തിൽ പ്രേരിപ്പിക്കുകയായിരുന്നു. ജപ്തി ഒഴിവാക്കാൻ ജപ്തി നോട്ടീസ് പൂജയ്ക്ക് വെച്ച ഗൃഹനാഥനിൽ നിന്നും കയ്യിലുണ്ടായിരുന്ന പണം ജപ്തി ഒഴിവാക്കുവാൻ നൽകാതെ മന്ത്രവാദത്തിന് വിനിയോഗിച്ച ഭർതൃമാതാവിൽ നിന്നുമെല്ലാം മറ്റൊന്നും പ്രതീക്ഷിക്കുവാൻ ആ അമ്മയ്ക്കും മകൾക്കും ഉണ്ടായിരുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ മന്ത്രവാദത്തിന് മനസ്സ് കൊടുത്ത് സ്വന്തം ജീവിതവും കൂടെയുള്ളവരുടെ ജീവിതവും അതിൽ ബലിയാടാക്കുന്ന ഒരു സമൂഹം കേരളത്തിൽ വർദ്ധിക്കുകയാണ്. ഇന്ന് എളുപ്പത്തിൽ പണം തട്ടാനുള്ള വഴി ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി മന്ത്രവാദം തന്നെയാണ്. ഇതുപോലെ മന്ത്രവാദങ്ങളുമായി എത്തുന്നവർ ഒരുവന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ്. പൊതുവെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ വഴുതി വീഴാനുള്ള വ്യക്തത മലയാളികൾക്ക് കുറച്ച് കൂടുതലാണ്. എത്ര വിദ്യാസമ്പന്നരും ദുർമന്ത്രവാദമെന്ന കറുത്ത പ്രക്രിയയിൽ വീണുപോവുകയാണ്. ആദ്യകാലങ്ങളിൽ ഗോത്രവർഗങ്ങൾക്കിടയിൽ വിപുലമായിരുന്ന മന്ത്രവാദ ക്രിയകൾ ഇന്ന് മലയാളിയുടെ സ്വകാര്യ ജീവിതത്തെ പോലും കീഴടക്കാൻ പാകത്തിന് വളരുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് മലയാളികൾ ഏറെ വിശ്വസിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒന്നുണ്ട്, കൂടോത്രം. സംഗതി പഴഞ്ചൻ ഏർപ്പാടൊന്നുമല്ല, ഇപ്പോഴും അത് തുടരുന്നുണ്ട്. മുട്ടയിൽ തുടങ്ങി മുടിനാരിഴയിൽ വരെ കൂടോത്രം ചെയ്യുന്നവർ കേരളത്തിലുണ്ടത്രേ. ഭയക്കണം. യുക്തിചിന്തകൾക്ക് നാശം സംഭവിച്ച് ഭ്രാന്തമായ ചിന്തകളെ പിന്തുടരുന്ന സമൂഹത്തിൽ നിന്ന് വളർന്നു വരുന്ന തലമുറയെങ്കിലും രക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. ന്യൂസ് ഡെസ്ക്, കേരള ഓൺലൈൻ ന്യൂസ്.